ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഹിമാചൽ പ്രദേശിലെ ഷിംലയിലാണ് കേട്ടോ. ഷിംലയിൽ ഇപ്പോൾ നല്ല തണുപ്പാണ്, -4 കേട്ടോ. അവിടെ നല്ല തണുപ്പുണ്ട്. പിന്നെ ഇന്നലെ രാത്രി അത്ര തണുപ്പുണ്ടായിരുന്നില്ല, രാവിലെ ആയപ്പോഴാണ് തണുപ്പ് കൂടിയത്. നല്ല തണുപ്പാട്ടോ. അപ്പോൾ ഷിംല എന്ന് പറയുന്നത് ഒരു ഹയ്യസ്റ്റ്, അതായത് ഒരു അടിപൊളി വ്യൂവിൽ ഒരു ഹിൽ ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ, അതായത് ഇതൊരു റോഡ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ ഫുള്ള് ചുരമാണ്. ഞങ്ങൾ ഇന്നലെ 106 കിലോമീറ്ററോളം നമ്മൾ ചുരം മാത്രം കയറിയിട്ടുണ്ട് എന്നാലേ. അപ്പോൾ അവിടെ നിന്ന് കയറി വന്ന് ടോപ്പിലെത്തിപ്പോൾ നമ്മൾ ഷിംലയിലെത്തി. അപ്പോൾ ഇനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകളാട്ടോ. ഇവിടെ റോഡ് സൈഡിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ ഫുള്ള് വ്യൂ ഉള്ളത്. അപ്പോൾ നൈറ്റിലൊരു വ്യൂ ഉണ്ട്, അത് ഞാൻ കാണിക്കാം. പിന്നെ അതിന് ശേഷം നമ്മൾ ഇവിടെയുള്ള വ്യൂകൾ കാണും. ഓക്കെ, ഇവിടെയാണ് കേട്ടോ. ഇതിൻ്റെ താഴെ കൂടെ പോകുന്നില്ലേ, ഇതാണ് ഇവിടുത്തെ റോഡ്. ഇത് വന്ന് ഇങ്ങനെ കയറിയിട്ട് ഈ കയറ്റം കയറി, നല്ലൊരു കയറ്റമാണ്. ഇതിലായിരുന്നു നമ്മളെ റൂം ഉണ്ടായിരുന്നത്. നമ്മളെ റൂം ഇവിടെ നാച്ചുറൽ ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലായിരുന്നു നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത് കേട്ടോ. അല്ലേ, വണ്ടിയൊക്കെ റോഡ് സൈഡ് തന്നെ ഇരുന്നിട്ട് നമ്മുടെ ക്യാമറ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ റോഡ് സൈഡിൽ ഇട്ട്. പിന്നെ ഇവിടെ വേറെ പാർക്കിംഗ് ഒന്നുമില്ല, പാർക്കിങ്ങിന് ഭയങ്കര പ്രശ്നമാണ്. ചെറിയ റോഡല്ലേ ഇവിടുത്തെ റോഡ് കണ്ടോ, ഇങ്ങനെ ഒരു എഡ്ജ്, ഭയങ്കര കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള റോഡാണ്. ആ റോഡ് വന്നിട്ടില്ലേ, ഇവിടുത്തെ വ്യൂ ആണിത്. ഫുള്ള് ഈ വീടുകൾ കണ്ടോ, അതേപോലെ ആ സൈഡ് കൂടെ ഒക്കെ ഉണ്ട്, കണ്ടില്ലേ. രാത്രി അടിപൊളിയാണ്, പക്ഷേ നമ്മുടെ ക്യാമറയിലൊന്നും അത്ര ക്ലിയർ ആയിട്ട് കിട്ടില്ല. നമ്മളിനി ലഗേജ് കെട്ടണം. ലഗേജ് കെട്ടലും അയക്കലും തന്നെ രാവിലെയും വൈകുന്നേരം, അതൊരു പണി തന്നെയാണ്. അപ്പോൾ എന്തായാലും അത് കെട്ടി കഴിഞ്ഞിട്ട് നമുക്ക് നേരെ താഴേക്ക് പോവാം. താഴേക്ക് പോകുമ്പോൾ ഞാൻ ബൈക്ക് കൊണ്ട് പോകും, ഞാൻ നടന്നിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് എടുക്കാമെന്ന് നമുക്ക് എത്തിക്കണേ. നോക്കട്ടെ കേട്ടോ. ഓക്കെ, രാവിലെ നീറ്റ് നോക്കിയപ്പോൾ 2 ഗ്ലാവ് വരെ കഴിയേണ്ടത്. കിട്ടിയോ? അതും സെയിം ആണല്ലോ. അതാ നമ്മള് ലഗേജ് ഒക്കെ സെറ്റ് ചെയ്തു, നേരെ ഇനി മണാലി. ആ എന്നാലും എത്തുമെന്നാവോ. ലഗേജൊക്കെ സെറ്റാക്കി കേട്ടോ. ഇനി നമ്മൾ നേരെ മണാലിയിലേക്ക് പോവാണ്. ഓക്കെ, മണാലി. കുറേ ദിവസമായി മണാലി മണാലി എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. അപ്പൊ ഞാനേ അവർ വണ്ടി എടുത്ത് വരും, ഞാൻ ഇങ്ങനെ താഴേക്ക് ഇറങ്ങട്ടെ കേട്ടോ. നമ്മളാ റൂമിൻ്റെ അടുത്തില്ല, ഈ റൂമിൻ്റെ അടുത്ത് പോകുന്ന വഴിയുണ്ടല്ലോ, അത് ഭയങ്കര കയറ്റാണ്. അപ്പോൾ ചില വണ്ടികളൊക്കെ ഉണ്ടോ റിവേഴ്സ് എടുത്ത് ഇങ്ങനെ പോവാ, ലോഡ് ഓവറായിട്ടുള്ള വണ്ടികളൊക്കെ. ഇതിൻ്റെ വ്യൂ ഉണ്ടോ, ഒരു അടിപൊളി വ്യൂ, ഒരു രക്ഷയല്ല കണ്ടില്ലേ. പക്ഷെ തണുപ്പില്ലാത്തൊരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ കുറേ എന്നാൽ സമയം നമുക്ക് ഇങ്ങനെ ഇരിക്കായിരുന്നു റൂമിൻ്റെ പുറത്ത് ബാൽക്കണിയിലൊക്കെ. ഇന്നലെ ഒന്ന് ബാൽക്കണിയും ജസ്റ്റ് ഒന്ന് പോയി നോക്കി, അത്രേ ഉള്ളൂ. എന്തൊരു തണുപ്പാണെന്നറിയോ, കൈയൊക്കെ ഭയങ്കര വേദന. ഗ്ലൗവിൻ്റെ അകത്തുനിന്ന് ഊരിയല്ലേ, നമ്മൾ മൊബൈൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്ലൗ ഊരും വേണം, അങ്ങനൊരു പ്രശ്നമാണ്. നമ്മളിന്നലെ സ്റ്റേ ചെയ്ത് കൊടുത്തി ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ, ഈ റോഡ് ഇങ്ങനെ കയറി വരുമ്പോൾ പിന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ടാവും ഓരോ മെനു പിടിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഹോട്ടലിന് വേണ്ടിയിട്ടാണ്. ഇവിടെ റോഡ് ചെറിയ റോഡായതുകൊണ്ട് ഒരു ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലിങ്ങനെ സുഖമായിട്ട് നടക്കുക. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ എക്സ്ട്രാ കോൺക്രീറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ് താഴത്തുനിന്ന് കണ്ടില്ലേ. ഇവിടെയുള്ള വീടുകളൊക്കെ ശ്രദ്ധിച്ചോ, എത്ര എത്ര ചെറിയ വീടുകളാണെന്നറിയോ. പിന്നെ അങ്ങോട്ടുള്ള പിന്നെ ആ കാണുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടല്ലേ, അത് ഫുള്ള് കാർ പാർക്കിംഗ് ആട്ടെ. അത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 നിലയുണ്ട്. അതായത് 9 നില ഉണ്ട്, അതിൻ്റെ ഓപ്പൺ ടെറസിലും വണ്ടികൾ നിർത്തി, അത് ഫുള്ള് പാർക്കിങ്ങിനായിട്ടുള്ളതാണ്. അതേപോലെ അതിൻ്റെ അപ്പുറത്തുള്ള യെല്ലോ കളർ ബിൽഡിംഗ് കാണില്ലേ, അതും അതേപോലെ തന്നെ. ഇന്നലെ നമ്മളപ്പോൾ സ്റ്റേ ചെയ്തത് ഡോർമെട്രിയിലായിരുന്നു. അപ്പോൾ ഡോർമെട്രി അല്ലാത്ത റൂമാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മളിങ്ങനെ റൂമിന് റേറ്റ് ചോദിക്കുമ്പോൾ 2400, 3000, 3500 അത്രയൊക്കെ റേറ്റ് കാണിക്കും. അതായത് ടോപ്പ് വ്യൂ ആ ഒരു സൈഡിലെ റൂം കണ്ടല്ലോ, അവിടുന്നാണ് കൂടുതൽ റേറ്റ് കൂടുന്നത്. അപ്പോൾ അവിടെ നല്ല വ്യൂ ആണ് ഇരുന്നത്. നമ്മളുണ്ടല്ലേ ഒരു ഡോർമെട്രിയിലാണ് കിടന്നത്. ഡോർമെട്രിയിൽ പിന്നെ 4 ബെഡിലെ ഡോർമെട്രി ഉണ്ടായിരുന്നു. അതിൽ കയറിയിട്ട് പിന്നെ ബെഡൊക്കെ കൂട്ടിയിട്ടിട്ട് അലക്കാട്ടിലൊക്കെ കൂട്ടിയിട്ടിട്ട് നമ്മളങ്ങനെ റൂം പോലെ യൂസ് ചെയ്തു. വേറെ പുറത്തു നിന്ന് ആരും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയാണ് നമ്മൾ ഇന്നലെ ചെയ്ത. അപ്പം ഇതിൻ്റെ താഴെ വീട്ടിലേക്ക് പോകുന്ന റോഡ് കണ്ടോ. അപ്പോൾ ഈ റോഡിൻ്റെ അടി കൂടെ, ഇതിപ്പോൾ എക്സ്ട്രാ അങ്ങനെ ചെയ്തതല്ലേ, ഇത് കണ്ടില്ലേ, ഇതിൻ്റെ അടി കൂടെയാണ് അവിടേക്കുള്ള റോഡ് വരുന്നത്.
കുരങ്ങന്മാരുടെ ശല്യം നല്ലോണ്ട് കേട്ടോ. രാത്രിയൊക്കെ ഇതിൻ്റെ റൂഫിൻ്റെ ടോപ്പ് കൂടെ ഒക്കെ കിടന്നിട്ട് ഇങ്ങനെ സൗണ്ട് നല്ല സൗണ്ട് ഉണ്ടാക്കിയിരുന്നു. ഇനി ഇത് ഏകദേശം ഉണ്ടല്ലോ നമ്മുടെ സീ ലെവലിൽ നിന്ന് ഒരു 2200 ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ നേരെ മണാലിയിലേക്കാണ് പോണേ. അവിടെ -16 ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി സ്നോഫാൾ ഉണ്ടോ ഉണ്ടാവേണ്ടതാണ്, എന്തായാലും നോക്കട്ടെ. അപ്പം ഇനി നമ്മൾ ഗ്ലൗ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടെ, ഗ്ലൗവിൻ്റെ അകത്തിടാൻ വേണ്ടിയിട്ട് പിന്നെ സർജിക്കൽ ഗ്ലൗ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കവറുണ്ട്, അതായത് ഷൂവും ഇടാൻ വേണ്ടിയിട്ട്. കാലിന്മേൽ ആദ്യം ഗ്ലൗ ഇട്ടിട്ട് സ്നോഫാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഗ്ലൗ ഇട്ടിട്ട് പിന്നെ അല്ല കീ കവർ ഇട്ടിട്ട് പിന്നെ സോക്സ് ഇടും, പിന്നെ അതിൻ്റെ മുകളിൽ പിന്നെ ഷൂ ഇടും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പം തന്നെ രണ്ട് പാൻറ്റ്, രണ്ട് ജീൻസിൻ്റെ പാൻറ്റ്, ഒരു എന്താ തെർമലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഷർട്ടും രണ്ട് ടീഷർട്ട്, അതിൻ്റെ അകത്ത് തെർമൽ, പിന്നെ അതിൻ്റെ പുറത്ത് ഒരു നമ്മുടെ ജാക്കറ്റ്, അതിൻ്റെ പുറത്ത് നമ്മളെ റൈഡിങ് ജാക്കറ്റ്. അങ്ങനെയൊക്കെയാണ് ഇപ്പം തന്നെ ഇട്ടിട്ട്. നല്ല തണുപ്പാണ്. റൂം അല്ലേ, നമ്മളിതിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുമ്പോൾ റൂമ് ചോദിച്ചിട്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾ വരും. ഇവിടുത്തെ സ്കൈ ഒക്കെ ഉണ്ടോ, എന്താ രക്ഷയില്ല, ഒരു അടിപൊളി ഫോട്ടോ ഒക്കെ പോസ് ചെയ്യാൻ പറ്റിയ അടിച്ച പൊളിച്ച സ്ഥലം. പക്ഷെ നമ്മളിങ്ങനെ ആൽഗ റൈഡൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് ഫോട്ടോ എടുക്കണം. അങ്ങനെ അങ്ങനെ കേട്ടോ. പക്ഷെ നമ്മൾ ഒരേ ഡ്രസ്സോ ഒരേ ജാക്കറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ അല്ലേ, അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവും ഇതിന്. നമ്മളിപ്പോൾ ഇനി ഷിംലയിൽ നിന്ന് ഇറങ്ങുകയാണ്. നമ്മൾ മണാലി റൂട്ടിന് ഇങ്ങനെ ഇറങ്ങുക കേട്ടോ. ഇതിപ്പോൾ ശരിക്കും നമ്മളെ വ്യൂ ഉണ്ടല്ലോ, നല്ല കറക്റ്റ് വ്യൂ ഇല്ലാ സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ട്. കണ്ടിട്ടില്ലേ, ഇവിടെയൊക്കെ രണ്ട് സൈഡിൽ ബിൽഡിംഗ് ഉണ്ട്. കുറച്ചും കൂടെ അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങിയ ഭാഗത്തും ഒക്കെ ഒരു സൈഡിൽ മാത്രം ബിൽഡിംഗ് ഉണ്ടാവും. നല്ല ഭയങ്കര ഡേഞ്ചറാണ് നമുക്ക് പോകുമ്പോൾ തന്നെ, അങ്ങനെ ശ്രദ്ധിച്ച് പോകണം. ചില സൈഡിലൊക്കെ ബൈക്കും കൂടെ ആയതുകൊണ്ട് ചേരലൊക്കെ ഉണ്ടാകുമ്പോൾ ഈ സൈഡൊക്കെ ഉണ്ടോ, ചില സൈഡിലൊന്നും ഇങ്ങനെ ഈ ആൻഡ് റെയിലേ ഇല്ല. ഓ ഭയങ്കര പേടി കേട്ടോ അങ്ങനെ ആ സൈഡൊക്കെ എത്തുമ്പോൾ. ഇത് പിന്നെ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തു കൂടെ നേരെ അപ്പുറത്തേക്ക്. ഇനി നമ്മൾ നേരെ ഇവിടുന്ന് മണാലി റോഡിന് കയറും. എന്നോ ഞങ്ങൾ ചായ അടിക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു കേട്ടോ. തണുത്തിട്ടേ അമീന്റെ കൈ വർക്കിണില്ല. അതെ, എന്തൊരു തണുപ്പാന്നറിയോ, നല്ല കാറ്റുണ്ട് ഇവിടെ. നമ്മള് ചായ കുടിച്ച് കഴിഞ്ഞ് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കേ, എത്ര ഒരു വ്യൂ ആണെന്നറിയാം. ഇതിന്റെ മുകളിൽ നിന്ന് ഇതിന്റെ ചെറിയൊരു വഴി ഉണ്ട് കേട്ടോ. എങ്ങനെ ആ കണ്ടോ, ഈ സ്റ്റെപ്പ് സ്റ്റെപ്പ് നമുക്കൊന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോയേക്കാം. എന്തൊരു വ്യൂ ആണെന്ന് പറയുക, അടിപൊളി. നല്ല കല്ലുണ്ട്, കല്ലുമ്പോൾ ഒന്ന് താഴേക്ക് പോയാൽ ഇവിടുത്തെ ഒരു വ്യൂ ഒക്കെ. എത്ര മലകളാണെന്ന് അറിയാം, ഇതാണ് ഹിമാലയം മലനിരകൾക്കിടയിൽ കിടക്കുന്നതാണ് നമ്മളെ ഷിംല. നമ്മളിപ്പോൾ ഷിംലയിൽ നിന്ന് മണാലിക്ക് ഇങ്ങനെ പോകുന്ന റൂട്ടാണ്. ഈ ഇടവഴിയൊക്കെ കണ്ടു, എന്ത് രസമാണെന്ന് അറിയോ, അടിപൊളി ഒരു രക്ഷയല്ല വ്യൂ. ഇതൊക്കെ ഓരോ വീട്ടിലെ വഴികളാട്ടോ. ഇവിടെ കൂടുതലായിട്ട് ഇതാ ഇവിടെ കണ്ടില്ലേ, നമ്മുടെ നാട്ടിലൊരു കാറ്റാടി എന്നൊക്കെ പറയില്ലേ, ചെറിയ ഒരു കായൊക്കെ ഉണ്ടാവും, ഒരു മുള്ളിൻ്റെ കായൊക്കെ ഉണ്ടാവുന്ന ഒരു സംഭവം, അതിൻ്റെ കുറച്ച് വലിയൊരായിട്ടാണ് ഇവിടെ കാണുന്നത്. ഈ വഴിയൊക്കെ നോക്കി എന്ത് ഡേഞ്ചറാണെന്നറിയോ. അതുപോലെ ഇവിടെ നിന്നാണ് പോയാൽ കുറേ വീടുകളുണ്ട് അവിടെ. ഇവിടെ താഴത്തൊരു ചെറിയ വീടുണ്ട്. ഈ വീട് ആ വീടുകൾക്കൊക്കെ ആ മുകൾക്കില്ല വീടുകളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ വഴി വേറെ ഭാഗത്ത് കൂടെയാണ്. അതേപോലെ ഇപ്പോൾ ആ താഴത്ത് കാണുന്നില്ലേ, ഇവിടെ കാണുന്ന വീടുകളുണ്ടല്ലോ, ഇതീകിലെ വഴി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇതൊരു ഇഷ്ടിക വെച്ചിട്ട് ഇങ്ങനെ പതിച്ച് പതിച്ച് ഉണ്ടാക്കിയൊരു വീടാണ്. ഇവിടെ കണ്ടില്ലേ ചെറിയൊരു ഷെഡ്, ഇതൊക്കെയാണ് ഇവിടുത്തെ വീടുകൾ കണ്ടോ.
വ്യൂ രക്ഷേ. ഡെയിലിപ്പോ ഒരു വൈറ്റ് കളർ ആണ് ആ ഒരു മലയല്ലേ, അത് രണ്ട് അത് മാത്രം അങ്ങനെ പൊന്തി നിൽക്കണേ ചുറ്റുഭാഗത്ത് ഇങ്ങനെ താന്ന്. അതിന്റെ ഇതൊക്കെ വലിയ വലിയ മലകളാണ്. ഇനിയിപ്പോ നമ്മളത് മണാലി ആ ഒരു സൈഡിലായിരിക്കും. ഇനി ഏകദേശം 198 kilometers ഉണ്ട് നമുക്ക് ഇവിടുന്ന്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുളു, കുളുക്ക് ഒരു 10-25-30 kilometers അടുത്ത് അത്ര മാറ്റുണ്ട്. അപ്പൊ നമ്മൾ ചിലപ്പോ ഒന്ന് കുളുവിലായിരിക്കും റൂം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മണാലി. അപ്പൊ ഞാനിങ്ങനെ വഴി കണ്ടപ്പോ ഒന്ന് ഇങ്ങനെ ഇറങ്ങി നോക്കിയത്, നല്ല രസമല്ലേ വഴി അല്ലേ. എന്തായാലും കയറട്ടെ, നീ പോകണം. കാരണം ഇവിടെ ഒരു 200 kilometers പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഓടി എത്തുമ്പോഴേക്ക് വൈകുന്നേരമാകും. പിന്നെ അവിടെ റൂം എടുക്കണ്ടേ. അങ്ങനെ ഒരു 6-7 മണിക്കൂറൊക്കെ 100-200 kilometers ഓടാൻ വേണ്ടിയിട്ട് വേണ്ടിയിരുന്നു. അത്രയും ടൈം എടുക്കും. ഇവിടേക്ക് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ കണ്ടോ എവിടെ നിന്ന് പൊന്തി വരുന്നത്. അടിയിലൊരു നില, 2, 3, 4 നിലയിലാണ് റോഡിൻ്റെ ഒപ്പം എത്തുന്നത്. പിന്നെ ഇവിടെ ഒരു തരം കല്ലുകൾ വിൽക്കുന്നുണ്ട് കേട്ടോ, അത് ഞാൻ ഇനി കാണുമ്പോൾ കാണിച്ചു തരാം. നമ്മൾ രണ്ടു ഭാഗത്ത് കണ്ടിരുന്നു. അപ്പോൾ മൊബൈൽ ചാർജ് ഇല്ല എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു വൈറ്റ് കളറിലെ കല്ല് വിൽക്കുന്നുണ്ടായിരുന്നു റോഡ് സൈഡിൽ. അപ്പം നമ്മൾ ഇനി നേരെ പോട്ടെ. ഓക്കെ സെറ്റല്ലേ. കുളുക്ക് എത്താൻ ഏകദേശം 116 kilometers ഓടി കേട്ടോ. അപ്പോൾ നമ്മൾ പോരുന്ന വഴിയിലേ നമ്മളൊരു എന്താ പറയുക ഒരു മലേൻ്റെ സൈഡിൽ കൂടെ എല്ലാം ഇങ്ങനെ റോഡാണല്ലോ, അതിലൊരു പുഴ കണ്ട് ഇങ്ങോട്ട് കയറ്റാ. കളറ് കാണണം എൻ്റെ മോനെ. ആ വെള്ളത്തിൻ്റെ കളറ് കണ്ടിട്ട് നിർത്തിയാട്ടോ. ശരിക്കും നമ്മളെ മഞ്ഞുരുകി വരുന്ന വെള്ളം ആണ് അല്ലേ? അതന്നെയാണ്. ഞാൻ കാണിക്കാട്ടോ ആ വെള്ളത്തിൻ്റെ കളറ് കണ്ടോ, പക്ക ബ്ലൂ. നമ്മളെ സ്വിമ്മിംഗ് പൂളും കൂടെ അത്ര ക്ലിയറിൽ വെള്ളം കാണൂല. ഞാൻ വലിയൊരു വഴി ഉണ്ട്, അങ്ങോട്ട് കിട്ടുമോന്നറിയില്ല. അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കണം. ആ അവിടെ ഇറങ്ങി നിന്ന് കുളിച്ചിട്ട് തന്നെ പോകുള്ളൂ. അവള് വണ്ടി അവിടെ സൈഡാക്കി. ഈ പോകുന്ന വഴിയിൽ ഇങ്ങനെ കണ്ട്, അപ്പോൾ ഇത് വണ്ടി നിർത്താൻ പറ്റിയൊരു ഗ്യാപ്പ് കണ്ട. അപ്പം ഇങ്ങനെ ഒരു ഗ്യാപ്പ് കണ്ടപ്പോൾ അവിടെ നിർത്തി. നോക്ക് വെള്ളത്തിൻ്റെ കളറ്. നമുക്ക് അവിടെ ഒരു വഴി ഇങ്ങനെ വരുന്നുണ്ടോ, അവിടെ ചെറിയൊരു ഷെഡുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റോഡുണ്ട് അതിൽ കൂടെ. അപ്പോൾ നമുക്ക് ഇറങ്ങാൻ പറ്റുമോ നോക്കി നോക്കാം. പറ്റുകയാണെന്നുണ്ടെങ്കിൽ പൊളിക്കും. നമുക്ക് എന്തായാലും നോക്കട്ടെ കേട്ടോ. ആകെ പണിയായി. നമ്മൾ പോണ വഴിയിലേ റോഡ് ഫുള്ള് ബ്ലോക്ക് ആക്കിയിട്ട് അവിടെ റോഡ് എന്താ പറയുക അതിൻ്റെ മുകളിൽ റോഡ് വലുതാക്കുന്ന പണി നടക്കുന്നുണ്ട് കേട്ടോ റോഡിൻ്റെ. അപ്പോൾ അവിടെ വലിയ പാറകൾ പൊടിച്ചിട്ടാണല്ലോ, ഫുള്ളൊരു സൈഡ് ഫുള്ള് മല ആയതുകൊണ്ട് പാറ പൊടിച്ചിട്ടാണ് റോഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റോഡ് ബ്ലോക്ക് ആക്കിയിട്ടാണ്. ഇനി എത്ര ടൈം എടുക്കുന്ന അറിയില്ല. വണ്ടിയൊക്കെ ഓഫ് ആക്കിയിട്ടോ എന്നൊക്കെ പറഞ്ഞു കണ്ടോ. അവിടെ ഇറ്റാച്ചിങ് കൊണ്ട് വലിയ പാറ പൊളിക്കണം. അപ്പോൾ പാറകൾ ഉരുണ്ടിട്ട് താഴേക്ക് വീണുണ്ട്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. ഇനി എന്താവും എന്നറിയില്ല. പോസ്റ്റാണ്, പോസ്റ്റ് പോസ്റ്റ്. ഇവിടെ വേറൊരു ടണലിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ബ്ലോക്കിൽ നിന്ന് കഴിച്ചിലായി. കുറച്ച് ഒരു 10 kilometers ആയിട്ട് കഷ്ടിച്ച് പോകേണ്ടുള്ളൂ. അവിടെ കണ്ടോ, അവിടെ ഒരു ടണലിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഇതേപോലെ പാറ പൊട്ടിക്കണം. അപ്പോൾ താഴേക്ക് പാറ ചാടാതിരിക്കണേ, പാറ ചാടുന്നതുകൊണ്ട് റോഡ് ബ്ലോക്ക് ആക്കിയിട്ടു. പക്ഷേ ഈ സൈഡിലില്ല പുതിയ കണ്ടോ പട. എൻ്റെ മോനെ അയ്യാ ക്ലിയർ പച്ച കളർ വെള്ളം. ഇവിടുന്ന് അങ്ങോട്ടുള്ള റോഡ് കണ്ടില്ലേ, പാറ ഇങ്ങനെ തുരന്ന് തുരന്ന് എടുത്തിട്ടുള്ള റോഡാണ്. എന്തൊരു റിസ്ക് ആണെന്നറിയോ.
നമ്മുടെ ബൈക്കായത് കൊണ്ടേ ഇങ്ങനെ ചെളി ഉണ്ടാവുമ്പോൾ ഇങ്ങനെ സ്കിഡായി പോവുക ചില സൈഡിൽ നിന്നൊക്കെ. പിന്നെ സ്വർഗത്തിലേക്കുള്ള പാത കുണ്ടും കുഴിയും നിറഞ്ഞതായത് കൊണ്ട് ക്ഷമിച്ച്. ഭയങ്കര പൊടിയാ ബാഗ്, ബാഗ് ലഗേജുകളൊക്കെ ഇങ്ങോട്ട് പൊടി പിടിച്ചിട്ടേ. നമ്മുടെ റൈഡിങ് ജാക്കറ്റ് ഉണ്ടല്ലോ, ജാക്കറ്റൊക്കെ ഇവിടെ കൊടുത്തിട്ട് ചുമരുമട്ടിട്ട് തല്ലായിരുന്നു പൊടി പോകാൻ വേണ്ടിയിട്ട്. ഭയങ്കര പൊടിയാട്ടോ. അതെ വറുത്തിറങ്ങണുണ്ടോ. ഓരോ ബസ്സും വലിയ ലോറിയൊക്കെ പോകുമ്പോൾ ഒന്നായിട്ട് പൊടി ഇങ്ങോട്ട് അടിച്ച് കയറാം. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോന്ന് കുറച്ചെണ്ണം എത്തിയപ്പോൾ രണ്ട് റോഡ്, അതായത് ഒന്ന് ടണലായിരുന്നു, പിന്നെ ഒന്ന് വേറെ ബോർഡ് എഴുതിയത് ഉണ്ടായിരുന്നില്ല. പിന്നെ ഒന്ന് നോക്കില്ല, നമ്മൾ ടണൽ ഇതുവരെ പോയിട്ടില്ലല്ലോ. നേരെ പിടിച്ചു ടണലിൽ കേട്ടോ. ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു ടണൽ, 2 മുകളിലുണ്ടാവും. പിന്നെ നമ്മളെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന വണ്ടികളൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോയി. ചെറുതായിട്ടൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ മണാലിയിലെത്തി കേട്ടോ. മണാലിയിലെത്തി റൂം എടുത്ത് കിടന്നു ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഫുള്ള് പൊടിയൊക്കെ ആയില്ലേ, അവിടെ നിന്ന് അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയി. നമ്മൾ ഈ ഇരുട്ടായി. പിന്നെ നമുക്ക് ക്യാമറ ഗ്ലെയർ ഒന്നും ആയില്ല, അവിടെ നിന്ന് പിന്നെ ഷൂട്ട് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ ഇനി നമ്മൾ നാളെ മണാലിയിലെ കുറച്ച് കാഴ്ചകളൊക്കെയാണ്. പൊളിക്കും, ഒരു രക്ഷയല്ല. ഇനി നമ്മൾ റൂം എടുത്തത് ഇപ്പോൾ ഓൾഡ് മണാലിയിലാണ്. ഇവിടെ നിന്ന് 1.5-2 കിലോമീറ്റർ ഒക്കെ പോയാലും നമുക്ക് മഞ്ഞ് കാണാം. നമ്മള് വരുന്ന സമയത്ത് മഞ്ഞ് മലങ്ങനെ കണ്ടിട്ട് ഒരു എനർജി. നമ്മുടെ നാടിന്നൊക്കെ ഇറങ്ങിയപ്പോ ഉണ്ടായിരുന്നില്ല ഒരു 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 ആ സംഭവം കൊണ്ട് വന്ന്. അപ്പൊ ഇനി എന്തായാലും നമ്മളിവിടെ വീഡിയോ ഇവിടെ വെച്ചാൽ നല്ല തണുപ്പുണ്ടോ. -8 ആണ് ഇപ്പോ. ഹൃദയമായിരുന്നു ഇങ്ങനെ പൊക്കെ കയറുന്നില്ലേ. അപ്പൊ നമ്മളിവിടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അവനി നാളെ മണാലിയിലെ കാഴ്ചകളുമായി നമ്മൾ വീണ്ടും. ഓക്കെ.